السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. يا رئيس نهم نرنيا عند بريا سهود رنجا ليه الله رب العالمين ويشيشتي نهم نرنيا إيسا دس بريبور نماي نمل نسوي غريكو ماراغتة. الحمد لله سورة ياسين ونام باغم نمل كمبليتي دوله رندام تكلاسان മനോഹരമായ അള്ളാഹുവിൻ്റെ കിതാബിലെ അള്ളാഹുവിൻ്റെ ഖുർആനിലെ മനോഹരമായ ഒരു അധ്യായമാണ്. ഖൽബുൽ ഖുർആനിലാണ് നമ്മളുള്ളത്. ഖുർആനിൻ്റെ ഹൃദയത്തിലാണ്. ഖുർആനിൻ്റെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെടും, ഉറപ്പല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ഛങ്ങൾ പറഞ്ഞില്ലേ, മൻ ദഖല അൽ മഖാബിറ فقرأ سورة ياسين خفف الله عنه يومئذ وكان له بعدد حروفها. سبحان الله. ഒരു മനുഷ്യൻ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ആ നിമിഷം തന്നെ അന്നേ ദിവസം ആ കബറാളിക്ക് അവൻ ഹദിയ ചെയ്യുന്നത് ആർക്കാണോ മൊത്തത്തിൽ ചെയ്താൽ എങ്ങനെ അല്ല, അവന് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായിട്ട് അവന് ഹദിയ ചെയ്യുന്നുണ്ട്. ആർക്കാണോ ഹദിയ ചെയ്യപ്പെട്ടത് അവരുടെ കബറടച്ചിനകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അദാബുകൾ കുറച്ചു കൊടുക്കും. ഒരു റിപ്പോർട്ട് പ്രകാരം ഹദിയ ചെയ്തില്ലെങ്കിൽ പോലും ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് യാസീൻ ഓതുന്നൊരു മനുഷ്യൻ്റെ യാസീൻ നിമിത്തം ഖബറാളികൾക്ക് അദാബ് ലഘൂകരിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനക യാറബ്. മാത്രമല്ല വക്കാന ലഹു ബിഅദദി ഹുറൂഫിഹ, അതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും പ്രതിഫലം ഓതുന്നവന് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്തരമായ യാസീനാണത്. ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്ന മനോഹരമായ സൂറത്ത്. കഴിഞ്ഞ ആഴ്ച സൂറത്ത് യാസീൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. യാസീൻ എന്താണ് നമ്മൾ പറഞ്ഞത്? നിങ്ങളൊന്നുകൂടെ ഓർത്തു നോക്കിയ യാസീൻ, യാസീനായ നബി, അതിൻ്റെ മുഴുവൻ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഉണർത്തൽ മാത്രം. യാസീൻ, യാസീനായ നബിയെ, വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ സത്യം. ഇവിടെ മനോഹരമായ ഒരു ഒരു രംഗമുണ്ട്. ഇത് ഈ പരിഭാഷകളിലൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഖുർആനിൻ്റെ ആ അറബി ഭാഷയിലുള്ള മനോഹരമായ ഭംഗി ആസ്വദിക്കണമെങ്കിൽ തഫ്സീർ തന്നെ പഠിക്കണം. ഒന്ന് നോക്കി, യാസീൻ, യാസീനായ നബിയെ, വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആൻ തന്നെ സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, പിന്നെ നബിതങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ. അതിന് പറയുക ഇൽത്തിഫാത്ത് എന്നാണ്. ഇപ്പോൾ നമ്മൾ സൂറത്ത് ഫാത്തിഹയിൽ പറയുന്നുണ്ടല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അർ റഹ്മാനിർ റഹീം, അവൻ റഹ്മാനാണ് റഹീമാണ്, മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമ അവനാണ്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അല്ലേ? ഇത് നിന്നെ എന്ന് പറഞ്ഞ് നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന, മറ്റൊന്ന് പറഞ്ഞു വന്നിട്ട് മറ്റൊരു രീതിയിൽ അഭിസംബോധന ചെയ്തിട്ട്, അവ്യക്തമായി അഭിസംബോധന ചെയ്തിട്ട് നേരിട്ട് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി സൂറത്ത് യാസീനിൽ മൂന്നാമത്തെ ആയത്ത് മുതൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും അങ്ങ് മുർസലുകളിൽ പെട്ടവരാണ്, അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അലാ സിറാത്തിം മുസ്തഖീം, അങ്ങ് ചൊവ്വായ പാതയിലാണ് നബിയെ, ആ പാതയിന്മേലാണ് അങ്ങുള്ളത്. തൻസീലൽ അസീസുർ റഹീം, പ്രതാപിയും കരുണാവാരിധിയുമായ റബ്ബ് ഘട്ടം ഘട്ടമായി ആകാശലോകത്ത് നിന്ന് ഇറക്കിത്തന്നതാണ് നബിയെ ഖുർആൻ, അല്ലേ? ഇത്രയും വരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ആഴ്ച ഒന്ന് നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. എത്ര മനോഹരമാണ്, ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ,
ഒരു ജനതയ്ക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് നബിയെ അങ്ങ് അയച്ചിട്ടുള്ളത്. ഒരു ജനതയ്ക്ക് താക്കീത് നൽകാൻ. മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട് നബിയെ. അവരുടെ പിതാക്കന്മാർക്കൊക്കെ താക്കീത് നൽകിയിട്ടുണ്ട്, പക്ഷേ ഫഹും ഗാഫിലൂൻ, അവരശ്രദ്ധവാന്മാരാണ് നബിയെ. അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഒരുപാട് മുർസലുകൾ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി വന്നിട്ടുണ്ട്, ഇസ്മായിൽ നബി വന്നിട്ടുണ്ട്, ഈസാ നബി വന്നിട്ടുണ്ട്, മൂസാ നബി വന്നിട്ടുണ്ട്. ഇവരൊക്കെ ദഅവത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ നിങ്ങളുടെ പൂർവ്വപിതാക്കൾക്കൊക്കെ താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അശ്രദ്ധവാന്മാരാണ്. നമ്മളൊക്കെ അശ്രദ്ധരല്ലേ? സയ്യിദുന അലി റളിയല്ലാഹു പറയുന്നുണ്ട്, നമ്മളെ ഉറക്കത്തിലാണ്, അശ്രദ്ധരാണ്. എപ്പോഴാണ് നമ്മൾ എഴുന്നേക്കാന്നറിയോ? മരണ നേരത്തിലാ, മരിക്കുന്ന നേരത്തില. ആ മരണവേദന കൊണ്ടിങ്ങനെ പൊളയുമ്പോൾ അല്ലെങ്കിൽ അസ്റാഈലിനെ കാണുമ്പോൾ പടച്ചവനോട് പറയും, യാ റബ്ബീ, ഒരവസരം തരണേ അല്ല, ഞാൻ നിസ്കരിച്ചോളല്ല, ഞാൻ നോമ്പ് പിടിച്ചോളല്ല, ഞാൻ എല്ലാം ചെയ്തോളാം റബ്ബേ. ഏയ്, ഇപ്പൊ നമുക്ക് അതിനൊന്നും സമയമില്ല, നമ്മൾ ബിസിയാണ്, നമ്മൾ ഭയങ്കര ബിസിയാ. ഈ ബിസി അവസാനിക്കുന്നത് മരണത്തിന്റെ ഘട്ടത്തിലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്, ലിതുന്ദിറ ഖൗമൻ, താക്കീത് ചെയ്യണം നബിയെ, താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹബീബായ തങ്ങളുടെ വഫാത്ത് വരെ ആ ഒരു ഖിതാബ് മുത്തുനബിയോടാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. ഏയ്, നമുക്കെല്ലാവർക്കും താക്കീത് ചെയ്യാനുള്ള ഉത്തരവാദിത്തണ്ടെന്നാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാ എന്ന് പറയുന്നത്. ഉലമാക്കൾ, പണ്ഡിതർ, ദീനിന്റെ യഥാർത്ഥ പണ്ഡിതർ, അത് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്താണ് അംബിയാക്കൾ അനന്തരം വെച്ചിട്ട് പോയത്? അത് ഇൽമാണ് അല്ലേ, അത് ഇൽമാണ്. ആ ഇൽമ് ഉലമാഇന്റെ കയ്യിലുണ്ട്. ആ ഇൽമു വെച്ചുകൊണ്ട് അവർ ജനങ്ങൾക്ക് ബോധനം നൽകണം, ജനങ്ങൾക്ക് കൃത്യമായി ബോധവൽക്കരിക്കണം, താക്കീത് കൊടുക്കേണ്ടടുത്ത് താക്കീത് കൊടുക്കണം. അത് ഉലമാക്കൾ ചെയ്യണം, അവരാരെയും ഭയപ്പെടേണ്ടതില്ല. അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ബാധ്യത പണ്ഡിതന്മാർ നിറവേറ്റുമ്പോഴും എത്ര ആളുകൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. എത്ര പേരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലും പണ്ഡിതന്മാരെ പരിഹസിക്കുന്നുണ്ട്. ഒരു 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 ഉസ്താദിൻ്റെ പ്രസംഗം ഇട്ടിട്ട് സ്ത്രീകളോട് തലമറക്കാൻ പറയുമ്പോൾ തലമറക്കാതെ തലയിൽ നിന്ന് തട്ടമഴിച്ചിട്ട് ഇത് ഞങ്ങളുടെ ചോയ്സ് ആണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ ചോയ്സ് ഇല്ലേ, ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം മക്കളെ. ഈ പണ്ഡിതന്മാർ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചത് ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഇത് മുസ്ലിങ്ങളോടാ പറയണേ. അള്ളാഹുവിലും റസൂലിലും അവൻ്റെ ദീനിലും ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് മാത്രമാണ് നിങ്ങളോട് ആരപ്പ ഇത് പറയുന്നത്? നിങ്ങളോടാരാ ഇത് പറയുന്നത്? നിങ്ങൾക്കൊരു നിർബന്ധമില്ല, നിങ്ങൾ തലമറക്കുകയോ മറക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മുസ്ലിംകളായ യഥാർത്ഥ സത്യവിശ്വാസികളോട് പറയട്ടെ മക്കളെ, നിങ്ങൾ തലമറച്ചില്ല എങ്കിൽ അതികഠിനമായ അദാബ് കാത്തിരിപ്പുണ്ട്. ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല എന്നത് പരിശുദ്ധ ദീനിന്റെ അധ്യാപനമാണ്. അത് അത് ആ ഒരു ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് മതി ആ ഒരു ബോധ്യം. അല്ലാത്തവർ ഇപ്പോൾ തല അഴിച്ചിട്ടോ എന്ത് വേണമെങ്കിലും അഴിച്ചിട്ടോട്ടെ, അത് അവരുടെ ചോയ്സാണ്, അത് അവരുടെ ചോയ്സാണ്, നോ പ്രോബ്ലം. പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. എത്ര പേക്കൂത്തുകളാണ് ഉലമായിനെ പരിഹസിക്കുക. ഒരു ട്രോളൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് ട്രോളുന്നുണ്ട്, വിവാഹ ആഭാസത്തെക്കുറിച്ച്, തോന്നിവാസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാരെ പരിഹസിക്കുക. ആകെ ഒരു കല്യാണമല്ലേ ഉള്ളൂ, ഞങ്ങൾ അടിച്ചു വിളിക്കട്ടെ എന്നാണ്. അടിച്ചു വിളിക്കും മക്കളെ, അടിച്ചു വിളിക്കുക. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഭാസങ്ങൾ കാണിച്ച് അടിച്ചു വിളിക്കേണ്ട ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത്. അ നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്തിൽ പെട്ടതാ, എൻ്റെ സുന്നത്താണത്. സയ്യിദുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സുന്നത്ത് ഇബാദത്താണ്, ആരാധനയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് പവിത്രതയുണ്ട്. ആ പവിത്രതയുടെ മനോഹാരിതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആ വിവാഹത്തെ ഒരു പേക്കൂത്തായി മാറ്റുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചോയ്സ്. പക്ഷേ ഇസ്ലാമിലത് ആരാധനയായതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ആ ചോയ്സ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു പറയുന്നത് വരെ എത്ര ദിവസം നിങ്ങൾ ചോയ്സ് എന്ന് പറയും, എത്ര ദിവസം നിങ്ങൾ പറയും, മരണം വരെ മരണം വരെ മരിക്കാൻ നേരത്ത് എൻ്റെ ചോയ്സ് ഒന്നും വേണ്ടല്ലോ, എനിക്ക് നിന്റെ ഖുർആനും നിന്റെ ഹബീബിന്റെ സുന്നത്തും മതിയല്ല. ഏയ്, ഞാൻ ഒന്നുകൂടെ എനിക്കൊരു അവസരം തരൂ റബ്ബേ. നെവർ, എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി മിണ്ടിപ്പോകരുത്, ഇനി ഓപ്ഷനില്ല. അവസരം വരും, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അല്ലേ. എന്തെല്ലാം പേക്കൂത്തുകളാണ് യാ റബ്ബനാ. ആ സുന്ദരമായ വിവാഹത്തിന്റെ പേരിൽ കാണിക്കുന്ന എത്ര പേക്കൂത്തുകൾ, എൻഗേജ്മെന്റ്,
അങ്ങനെ ഒരു എൻഗേജ്മെന്റ് പ്രോഗ്രാം, മിഠായികളൊക്കെ ഇങ്ങനെ ഒരു ലോഡ് മിഠായിയൊക്കെ കൊണ്ടുപോയി എല്ലാവരും ഇങ്ങനെ വരിവരിയായി മയ്യച്ച് കട്ടിൽ കൊണ്ടുപോകുന്നത് പോലൊരു പോക്കും അതൊക്കെ കൊണ്ടുപോയി കൊടുത്തൊരു ആർഭാടമാക്കി തീർക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചര്യല്ല കേട്ടോ. അങ്ങനെ വിവാഹം കഴിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, നാഥനായ റബ്ബിൻ്റെ തൃപ്തി ഇല്ലാത്തടത്തോളം നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റൂല, സമാധാനം ഉണ്ടാവൂല ലൈഫിൽ. ആ കാരണം ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കും. ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ആദ്യം ഹണിമൂൺ പീരീഡാണ്, പിന്നെ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്. ഈ ഹണിമൂൺ പീരീഡ് ഭയങ്കര രസമായിട്ടൊക്കെ നമുക്ക് തോന്നും, സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ കാരുണ്യവാനായ നാഥൻ്റെ ബറക്കത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അടിച്ചു പിരിയും. പ്രത്യക്ഷത്തിൽ അടിച്ചു പിരിയുന്നില്ല എങ്കിലും ഹൃദയാന്തരങ്ങളിൽ നിങ്ങൾക്കുള്ളിൽ പരസ്പരം വിദ്വേഷങ്ങൾ, സ്നേഹമില്ലായ്മ, ഒരു ജീവിതത്തിൽ ഒരു അറുവറുപ്പ് തോന്നുന്ന രീതിയിലാകെ ആകെ നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്കെത്തും. കാരണം നാഥൻ്റെ തിരുനോട്ടം നിങ്ങളിലില്ല. അതുകൊണ്ട് പേക്കൂത്തുകൾ നടത്തി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ നിങ്ങൾ പരിഹസിക്കരുതേ. അത് അള്ളാഹുവിൻ്റെ അവൻ്റെ മാലാകമാരുടെ മുത്തുനബിയുടെ ശാപത്തിനും കോപത്തിനൊക്കെ അത് ഇടവരുത്തും എന്നുള്ളതാണ്. സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ കൊണ്ടാണ് ഉലമാക്കൾ എപ്പോഴും പറയുന്നത്, ما أنذر آباؤهم فهم غافلون. يا الله അവർക്ക് ബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ, അവർക്ക് കാര്യം കൃത്യമാക്കി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ, താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് നബി അങ്ങനെ അയച്ചിട്ടുള്ളത്. അവരുടെ പിതാക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ നന്നാവണില്ല നബിയെ. വീണ്ടും വീണ്ടും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മക്കൾക്ക് ദീൻ കൊടുക്കണേ, അവർക്ക് ഇൽമു പകർന്നു കൊടുക്കണേ, ദീനിയായ ധാർമ്മിക ബോധം കൊടുക്കണേ. അത് കൊടുക്കാനൊന്നും തയ്യാറല്ല. മക്കൾ ലാസ്റ്റ് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിയുമ്പോഴാണ് അല്ലോ ഉസ്താദ് പറഞ്ഞത് എത്ര റെഡിയാ. അയൽബ് കൃത്യമായി കൊടുക്കണം, കൊടുക്കേണ്ട കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് അയൽമ് കൊടുക്കണം. ദീനി ചിട്ടയിൽ വെറുതെ അയൽമ് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വീടുകളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആനിൽ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിന ഖുർറത അയുനിൻ, മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറയേണ്ടത് വജഅൽനാരിൽ മുത്തഖീന ഇമാമ, അവർക്ക് മുമ്പിൽ നടക്കുന്നവരായി, ഏയ് മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നവരായി ഞങ്ങളാകുന്ന പാരൻസിനെ നീ മാറ്റണേന്നാണ്. അപ്പൊ പാരൻസ് റോൾ മോഡലായി നിന്ന് കാണിച്ചാലേ മക്കൾ നന്നാവുള്ളൂ. അല്ലാതെ പുസ്താദ് ഇപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും അത് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാകണം എന്നാണ്. ഇന്ന് സ്വന്തം സ്വയം ലിംഗത്തെ തന്നെ, അത് സ്വന്തം ലിംഗത്തെ തന്നെ തേടിപ്പോകുന്ന കുട്ടികൾ, ആണിനാണ് മതി, പെണ്ണിന് പെണ്ണ് മതി, അങ്ങനെയുള്ള കാലഘട്ടം വരുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ട് പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, ഉസ്താദ് ഇതൊന്ന് കാണണം. ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ വല്ല ഖുർആനികമായ വല്ലതായിരിക്കും, തുറന്നു നോക്കുമ്പോഴത്തേക്കും അതൊരു വ്ലോഗാണ്. എന്ത് വ്ലോഗാ? ആദ്യ രാത്രിയുടെ വ്ലോഗാണ്. അതിപ്പോ ആരാ നടത്തണെന്ന് പറയണ്ടല്ലോ. ഇന്നുവരെ അങ്ങനെ ഒരു വ്ലോഗ് ഇതര മതസ്ഥർ നടത്തി ഞാൻ കണ്ടിട്ടില്ല. ആദ്യ രാത്രിയുടെ വ്ലോഗ് മുസ്ലിം കുട്ടികളാ പേരുണ്ട് കേട്ടോ, തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമ്മൾ കണ്ടുപോകില്ലേ? യാ അല്ലാ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ വെച്ച് പേക്കൂത്തുകൾ കാണിക്കുന്ന, തൊന്നിവാസം കാണിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളായി മുസ്ലിം ഉമ്മത്ത് നദപ്പതിച്ച് പോയ സഹോദരങ്ങളെ, നാണമില്ലേ, നാണമില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരുത്തനെ ആണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിൻ്റെ മാനത്തെപ്പോലും കവർന്നെടുക്കുന്ന തരത്തിൽ ഇന്ന് യൂട്യൂബ് വ്ലോഗർമാർ വളർന്നു നിൽപ്പുണ്ടെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞതില്ലേ, എപ്പോഴും ഉണർത്തുന്ന ഹദീസാണ്, ഖിയാമത്ത് നാളാകുമ്പോൾ ദയ്യൂസ് വരും, ദയ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഥാപറങ്ങാൻ വലിയ താമസമൊന്നും വേണ്ട. എത്ര നമ്മൾ കണ്ടു, കൊറോണ കണ്ടു, വെള്ളപ്പൊക്കം കണ്ടു, എന്നിട്ട് നമ്മൾ പഠിച്ചോ. ഞാനൊരിക്കല് ഒരു ജുമായിൽ ഇങ്ങനെ പറഞ്ഞു, തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയമാണ്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ടീംസേ വീടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളപ്പൊക്കം കയറി ഉണ്ടായ സമയത്ത് വീടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയിട്ട് ഇവന്മാർ നന്നായിട്ടില്ല, പിന്നെയാണ് എവിടെയോ കിടക്കണ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ട്. നാലോച്ചൊക്കെ എത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ദയ്യൂസ് വരും, സ്വഹാബത്തി വധിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്. ആരാണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തൻ കയറി കിടക്കുന്നത് കണ്ടാൽ മിണ്ടാതൊരു ഭാഗത്ത് മാറി നിന്ന് അവർക്ക് അവസരം ചെയ്തു കൊടുക്കുന്നവനാണ് ദയ്യൂസ്, നാണം കെട്ടവനാണ് ദയ്യൂസ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മറ്റൊരു പതിപ്പായി മഹത്തുക്കളായ ഇമാമിങ്ങൾ അതിന് വിശദീകരണം പറയുന്നുണ്ട്.
സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യയെ അണിയിച്ചുരുക്കിയിട്ട് മറ്റുള്ളവർ കാണുക കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന നെറികെട്ട പണി ചെയ്യുന്ന ഭർത്താക്കന്മാർ, ഇത് ഓൺലി ഫോർ മുസ്ലിംസ് ഞാൻ പറയാണ്. ഇത് മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയാൻ, അല്ലാതെ ഒരാളും ഇത് മുഖവിലക്ക് എടുക്കേണ്ടതില്ല. ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഞാനാളല്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറം ലോകത്ത് കാണിച്ചു കൊടുക്കാം. പക്ഷേ ആസ് എ മുസ്ലിം, ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളോട് മാത്രമാണ്. മക്കളെ, സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ അണിയിച്ചൊരുക്കിയിട്ട് അവളെ കാണിച്ചു കൊടുത്തിട്ട് യൂട്യൂബിന് വ്യൂ ഉണ്ടാക്കുന്ന നെറികെട്ടൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാമിന് ചേർന്നതല്ല. അങ്ങനെയുള്ളവൻ ദയ്യൂസാണെന്ന് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയണം. لِتُنذِرَ قَوْمًا مَّا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ നബിയെ താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങയെ പറഞ്ഞയച്ചത്. യാ റസൂലുള്ളാ, അങ്ങയുടെ വഫാത്തിന് ശേഷം അത് പണ്ഡിതന്മാർ നിർവഹിക്കണം. എല്ലാ കാര്യത്തിലും പണ്ഡിതന്മാർ ദീൻ തുറന്ന് പറയുന്നവരാകണം. ആ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിച്ചു പോകണ്ട മുസ്ലിമേ, ഈ നിന്റെ ആദ്യ രാത്രിയും അതെന്തേ പകുതി വെച്ച് നിർത്തിയത്? ആളുകൾ ചോദിക്കണം, എന്തെല്ലാം മോശമായ കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. മോനെ, നിന്റെ ഭാര്യയെക്കുറിച്ചാണ് ഏറ്റവും വൾഗറായ രീതിയിൽ അതിനടിയിൽ കമൻ്റ് ഇടുന്നത്. ആ കമൻ്റ് ഇട്ട് വാങ്ങുന്ന പൈസ കൊണ്ടിട്ട് നീ അവളെ ഭക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പോലെ നെറികെട്ടവൻ ആരാണ് മോനെ? ചോദിക്കാതെ വയ്യല്ലോ. ഒരാളെയും ഞാൻ വ്യക്തിപരമായി പറയല്ല, പൊതുവിൽ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടവരോടൊക്കെ പറയാൻ, ഇതിനേക്കാൾ മോശം വേറെന്താണ് സഹോദര? അള്ളാഹു റബ്ബുൽ ആലമീൻ എഴുന്നേറ്റ് നിൽക്കാൻ ആഫിയത്ത് തന്നില്ലേ? ഏയ്, വിദ്യാഭ്യാസം ഇല്ലേ? ഇനി അതില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചുകൂടെ? എന്നിട്ടെങ്കിലും കുടുംബത്തെ പോറ്റ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുള്ളൂ നിങ്ങൾ യൂട്യൂബില്. സ്വന്തം ഭാര്യയുടെ കിടപ്പറ രഹസ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് പരസ്യപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികളായ ആളുകളെ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിന് അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ചങ്ങൾ താക്കീത് ചെയ്യാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ആലമീൻ മുത്തുനബിയോട് കൽപ്പിക്കുകയാണ്. സുബ്ഹാനക യാ റബ്ബ്. ഈ മനുഷ്യർക്ക് രണ്ട് കാര്യങ്ങളാണ് ഉപകരിക്കുക. ഒന്നുകിൽ താക്കീത് സ്വരത്തിൽ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അശ്രദ്ധവാന്മാരായിപ്പോയ കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അശ്രദ്ധവാന്മാരായിപ്പോയ ആളുകൾ വല്ലാതെ പെട്ടുപോകും. അവരുടെ അവസ്ഥ പിന്നീട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏഴാം ചായച്ച് നോക്ക്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഏയ്, അവിശ്വാസികളിൽ അധികം ആളുകളുടെ മേലും അള്ളാഹുവിന്റെ വചനം സത്യമായി പുലർന്നിരിക്കുന്നു. വിശ്വാസികൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും താക്കീത് കൊടുത്തിട്ടും ഓഫർ കൊടുത്തിട്ടും, ഏയ്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ഖുർആനിലുണ്ട്. നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന 200 സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. സ്വർഗത്തെക്കുറിച്ച്, അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആയിരക്കണക്കിന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റമില്ലാത്ത മനുഷ്യരെ കുറിച്ച് പറയാൻ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അവിശ്വാസികളിൽ അധികം ആളുകളുടെ മേലും അള്ളാഹുവിൻ്റെ വചനം സത്യമായിട്ട് പുലർന്നിരിക്കുന്നു, ഇനി അവർ വിശ്വസിക്കൂല. അതായത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും നേർമാർഗത്തെ നിഷേധിച്ച് നടക്കുന്ന ആളുകളുണ്ട്, അവരിനി നന്നാവൂല നബിയെ, അവരിനി റെഡിയാവൂല. യാ അല്ലാ, അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് നിങ്ങൾ നോക്കി, ഇസ്ലാമിലേക്ക് വരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് എത്ര കാഫറുകളുണ്ട്, എത്ര ആളുകൾ ദഅവത്ത് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇസ്ലാമിലേക്ക് വരുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ്. അതെങ്ങനെയാ? ഹിദായത്ത് എല്ലാവർക്കും കിട്ടൂല, അത് അള്ളാഹു റബ്ബുൽ ആലമീന്റെ പ്രത്യേകമായ അംറാണ്, ഒരു ഗിഫ്റ്റാണെന്ന് സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് പിന്നെ സത്യം മനസ്സിലായാലും വരൂല, അങ്ങനെ ഉണ്ടട്ടോ കുറേ ആളുകൾ. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ നമ്മൾ മതസൗഹാർദ്ദ സമ്മേളനങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വാമിമാരുണ്ടാകും. ഖുർആനികമായ ആയച്ചുകളെ കോതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയൊക്കെ അവർ പറയുന്നത് കേട്ടാൽ, പഠിച്ചവനെ, നമ്മൾ പോലും അവരുടെ അത്ര ഇസ്ലാം പഠിച്ചിട്ടില്ല എന്ന് തോന്നും. പക്ഷെ അവർ മുസ്ലിം ആകുന്നുണ്ടോ? എല്ലാം വെറും നാട്യമാണെന്ന് തോന്നുന്ന രീതിയിൽ കാണുന്ന പലതും ഉണ്ടാകും. ചിലപ്പോൾ അവർ പഠിക്കായിരിക്കും, പഠിക്കട്ടെ. നമ്മൾ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരണമെന്ന് നിർബന്ധമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഇസ്ലാമിൽ നിർബന്ധമല്ല. ഏയ്, ഒരു ജിഹാദും ഇസ്ലാമിൽ ഇത്തരം ജിഹാദുകളൊന്നുമില്ല. ഒരു ലവ് ജിഹാദും ഇല്ല, ഒരു മറ്റു ജിഹാദും, ഓരോരു ജിഹാദും ഇല്ല, നാർക്കോട്ടിക് ജിഹാദ്, ഒറ്റ എന്തെല്ലാം ജിഹാദുകളല്ലേ. യാ അല്ലാ,
ഒരാളെ പ്രേമിച്ച് വശത്താക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇസ്ലാമിൽ വിവാഹത്തിന് മുമ്പ് പ്രണയിക്കൽ തന്നെ ഹറാമാണ്. അന്യ സ്ത്രീയെ വിവാഹത്തിന് മുൻപ് പ്രണയം തന്നെ ഇസ്ലാമിൽ നിഷിദ്ധമാണെന്നിരിക്കെ അങ്ങനെ പ്രണയിച്ചിട്ട് ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം അള്ളാഹുവിന്റെ മതത്തിലുണ്ടോ? ഇവിടെ ഇസ്ലാമിന് ആളെ കിട്ടാതിരിക്കുകയാണോ? ഇത് അള്ളാഹന്റെ മതമാണ്. അള്ളാഹന്റെ മതാടോ? ഇത് സംരക്ഷിക്കാനൊക്കെ പടച്ചോനറിയാം. ആ ഇത് അള്ളാഹന്റെ മതമാണ്, ഇതിനെ സംരക്ഷിക്കാൻ പടച്ചോനറിയാം. നീ വല്ലാതെ വേറൊന്നും പഠിക്കേണ്ട കാര്യമല്ല. എന്നാ നമ്മൾ ദഅവത്ത് ചെയ്യുകയും വേണം. പഠിക്കട്ടെ അല്ലേ? എല്ലാവരും പഠിക്കട്ടെ, നമ്മൾ വാശി പിടിക്കണ്ട. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു 22 കൊല്ലെടുത്തു ഇസ്ലാമിലേക്ക് വരാൻ. 23 കൊല്ലാണ് മുത്തനബി തങ്ങളുടെ ദഅവത്തിന്റെ കാലമെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ 22 കൊല്ലെടുത്തു എന്നുള്ളതാണ്. യാ അല്ലാഹ്, മക്കം ഫത്ഹ് വേളയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ വരികയാണ്. അവിടെ മരുഭൂമിയിൽ തമ്പടിക്കുന്നുണ്ട്. 10,000 സ്വഹാബത്ത് കൂടെ ഉണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു 10,000 സ്വഹാബത്തിന് ഓരോ ടെൻ്റ് ഉണ്ടല്ലോ, ആ ഓരോ ടെൻറ്റിൻ്റെ മുമ്പിലും ഓരോ വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ 10,000 ടെൻറ്റുകൾക്ക് മുമ്പിൽ 10,000 വിളക്കുകൾ. അപ്പോൾ ഒരു ടെൻറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 ആളുകളുണ്ടെങ്കിൽ എങ്കിലും ഉണ്ടാവും, പക്ഷെ ഒരാളുണ്ടായിരുന്നുള്ളൂ. അത് ഹബീബായ തങ്ങളുടെ ഒരു ഹിക്മച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇവരോടൊന്നും നമ്മൾ ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല എന്ന ബോധ്യം മക്കയിലെ കുഫാറുകൾക്കുണ്ടായി എന്നുള്ളതാണ്. അവിടെ വെച്ച് അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു വിളിക്കുന്നുണ്ട്, അബ്ബാസ് എന്നെ ഒന്ന് മുഹമ്മദിന്റെ അടുക്കൽ കൊണ്ടുപോകൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹബീബായ തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ മുത്തനബി ചോദിക്കുന്നുണ്ട്, ഇനിയും ബോധ്യായില്ലേ അബൂ സുഫിയാൻ? ഇനിയും ഇസ്ലാമിനെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് ഇനിയും ബോധ്യായില്ലേ? ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, ആ തലങ്ങട് പോയ ബോധ്യാകും നബിയേ. അങ്ങനെ പറയരുത് ഉമർ, അങ്ങനെ പറയാൻ പാടില്ല. ചില ആളുകൾക്ക് സത്യം മനസ്സിലങ്ങനെ സമയമെടുക്കും. അങ്ങനെ മക്കം ഫത്ഹ് കഴിഞ്ഞു, പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഹജ്ജത്തുൽ വദാഅം കഴിഞ്ഞ സമയത്താണ് അബൂ സുഫിയാൻ റളിയല്ലാഹു പറയുന്നത്, ആര് നിർബന്ധിച്ചിട്ടല്ല, ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. അതെങ്ങനെയാണ്? ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. യാ അല്ലാഹ്, ചില ആളുകൾ നബിയെ അവരുടെ മേൽ അള്ളാഹുവിന്റെ വചനം പുലർന്നിട്ടുണ്ട്, അവർ വിശ്വസിക്കൂല. എന്നാൽ സത്യം മനസ്സിലാക്കണം എന്നൊരു ത്വര മനസ്സിലുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം എന്നാഗ്രഹമുള്ളവരിലേക്ക് അള്ളാഹു ഹിദായത്ത് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഒരിക്കൽ അബൂ ജഹലിന്റെ വീട്ടിലേക്ക് അള്ളാഹിന്റെ ഹബീബ് ചെല്ലുന്നുണ്ട്. അബുൽ ഹക്കം ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു, അബുൽ ഹക്കം എന്നായിരുന്നു അവന്റെ പേര്. പക്ഷേ അള്ളാഹുവിനെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ അവൻ വിഡ്ഢിയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം ഭയങ്കര വലിയ സയൻറ്റിസ്റ്റ് ആയിരിക്കും, പക്ഷേ തന്നെ പഠിച്ചതാരാണ്, താനെങ്ങനെ ഉണ്ടായി, തന്നെ സൃഷ്ടിച്ചതാരാണ് എന്നുള്ളൊരു ചിന്ത, അങ്ങനെ തൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താത്തൊരു മനുഷ്യൻ അവൻ വിഡ്ഢിയാണെന്നാണ്. അങ്ങനെ ഉത്തരവിധങ്ങൾ കൊടുത്ത പേരാണ് അബുൽ ഹക്കമിന് അബൂ ജഹൽ എന്ന്, വിഡ്ഢിയുടെ വാപ്പ എന്നുള്ളതാണ് അല്ലേ. വിഡ്ഢിത്തങ്ങളുടെയൊക്കെ പിതാവായിരുന്നു എന്നാണ്. അബൂ ജഹലിൻ്റെ വീട്ടിൽ പാതിരാത്രി സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് വാതിലിൽ മുട്ടാണ്. നാളെ വിശ്വക്കിങ്ങൾ ദൈവത്തിൻ്റെ രൂപം ഉത്തരവിധങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഭാര്യ പറയുന്നുണ്ടാകും, താരാണെന്ന് ഇപ്പം തുറക്കണ്ട, ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ, എന്നോട് സഹായം ചോദിച്ച് ആര് വന്നാലും ഞാൻ സഹായിക്കും, ഞാൻ ഇറങ്ങട്ടെ. അബൂ ജഹൽ പോയി വാതിൽ തുറക്കുമ്പോണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. എന്തേ എന്തേ? ഒന്നുമില്ല, ഈ ദീന് ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഉത്തരവിധങ്ങൾ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മടിയുണ്ടെങ്കിലേ, ഇപ്പോൾ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ പറഞ്ഞു, ഞാനും നിങ്ങൾ വല്ലാഹു അല്ലാതെ ഒരാളും അറിയൂല, രഹസ്യമാക്കി വെച്ചാൽ മതി. അതായത് ഒരു മനുഷ്യൻ നേർവഴിക്ക് വന്നം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും വഴിവഴച്ചു പോകാൻ പാടില്ല. ഹിദായത്ത് ജനങ്ങൾക്ക് കിട്ടണം എന്ന് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാതിരാത്രി വീട്ടിൽ കയറി ചെന്നിട്ട് പറയാണ്, രഹസ്യമായിട്ട് ഞാനും നിങ്ങൾ അള്ളാഹി മാത്രം അറിയുള്ളൂ, വേറെ ആരും അറിയൂല. ഹബീബായ തങ്ങളുടെ മുഖം നോക്കി വാതിൽ കൊട്ടി അങ്ങടക്കാണ് അബൂ ജഹൽ. അതാണ് ചില ആളുകൾക്ക് സത്യം മനസ്സിലായിട്ടും അവർ സത്യത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ പിന്നെ രക്ഷപ്പെടൂല. അതാണ് ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എവിടെയായാലും അങ്ങ് ദഅവത്ത് ചെയ്യണം നബിയെ. അവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ ഉത്തരവാദിത്തം പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഫിർഔനിന്റെ അടുക്കലേക്ക് സയ്യിദുന മൂസ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞേക്കുന്നുണ്ട് അല്ലാ, എന്നിട്ട് പറയുന്നുണ്ടല്ലേ അല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരു പക്ഷേ അവൻ നന്നായേക്കാം മൂസ നബിയെ. ഫഖൂല ലഹു ഖൗലൻ ലൈന,
അവിടെ ചെന്നിട്ട് ഭയങ്കര ധാർഷ്ട്യത്തിലും സംസാരിക്കരുത്, വളരെ വളരെ പൊളൈറ്റായിട്ട് വളരെ ഒരു ഒരു മാന്യമായ രീതിയിൽ അങ്ങ് സംസാരിക്കണം നബിയെ. മൂസാ നബി ഭയങ്കര ചൂടനായിരുന്നു. അപ്പം ഞാൻ നബിയാണ്, എൻ്റെ കൂടെ അള്ള ഉണ്ട്, എൻ്റെ കയ്യിൽ മുജിസത്ത് ഉണ്ട് എന്നുള്ള മൈൻഡൊന്നും അവിടെ വേണ്ട. ഒരു 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 അത്തരം അഹങ്കാരത്തിൻ്റെ ധ്വനിയൊന്നും അവിടെ ഇല്ലാതെ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം നബിയെ. സുബ്ഹാനല്ലാ. ഇത് അള്ളാഹ് അറിഞ്ഞൂടെ, ഫിറാവ് നന്നാവൂല, അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാവും എന്ന് അള്ളാഹ് അറിഞ്ഞൂടെ. അറിയാം അറിയാം. പക്ഷേ എന്നിട്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ മൂസാ നബിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നന്നായേക്കാം എന്ന് പറഞ്ഞു നോക്ക് നബി. അതായത് അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ കലാഗതർ അങ്ങനെയാണ്. ഞാനിപ്പോ നശിച്ചു പോകണം അല്ലെ, അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത് ചെയ്യണം എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ മുമ്പേ തീരുമാനിച്ചു വെക്കില്ല. അതായത് ഇഖ്തിയാറിന്റെ പദവി നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നന്മ വേണോ തിന്മ വേണോ അത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നമുക്കാണ്. അതായത് നമ്മളിപ്പോ നേരത്തെ തന്നെ പഠിച്ച റബ്ബ് നീ മദ്യം കുടിക്കണം, ഇവൻ മദ്യം കഴിക്കണ്ട എന്നൊന്നും തീരുമാനിച്ച് പറഞ്ഞ് നമ്മളെ വിട്ടേക്കല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം, അത് വേറെ വിഷയമാണ്. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ഉൾപ്പെടും. പക്ഷെ നമ്മൾ ഇതിനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ വിടുന്നതല്ല. മനസ്സിലായോ? മദ്യം കുടിക്കാനും കുടിക്കാതിരിക്കാനുമുള്ള വഴി നിന്റെ മുമ്പിൽ ഓപ്പണാണ്. ഏത് വേണമെങ്കിലും നിനക്ക് ചോയ്സ് ചെയ്യാം. നീ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അത് പടച്ചു തരും. അപ്പൊ നീ തീരുമാനിക്കുന്നത് മദ്യം കുടിക്കാനാണെങ്കിൽ അള്ളാഹു അത് സൃഷ്ടിച്ചു തരും. നീ തീരുമാനിക്കുന്നത് മദ്യം കുടിക്കേണ്ടതാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് അങ്ങനെ പടച്ചു തരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. ഒരു കാര്യത്തിലും അള്ളാഹു റബ്ബുൽ ആലമീനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈമാനിൽ ബോധ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇന്ന ജഅൽന ഫീ അഅനാഖിഹിം നാം വെച്ചു കൊടുത്തിരിക്കുന്നു. ഫീ അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ അഗ്ലാലൻ ചങ്ങലക്കെട്ടുകൾ. ഫഹിയ ഇലൽ അദ്ഖാൻ ആ ചങ്ങലക്കെട്ട് ഏതുവരെ അവരുടെ താടി വരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഫഹും മുഖ്മഹൂൻ അവർക്ക് തല ഉയർത്തിയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. ഇതൊരു മെറ്റഫോറാണ്, ഖുർആൻ മെറ്റഫോറുകളുടെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഉപമകളുണ്ട്. ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്, അതുപോലെ ഇതൊരു ഉപമയും കൂടെയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാം, അതിനു മുൻപ് ആ ഉപമ എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന ജഅൽന നാം ആക്കി കൊടുത്തിരിക്കുന്നു. ഫീ അനാഖിഹിം അവരുടെ കഴുത്തുകളിൽ അഗ്ലാലൻ ചങ്ങലക്കെട്ടുകൾ. ഫഹിയ ഇലൽ അദ്ഖാൻ എത്രത്തോളം അവരുടെ താടിയിൽ വരെ അതിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഫഹും മുഖ്മഹൂൻ അതുകൊണ്ട് തന്നെ അവർക്ക് തല ഉയർത്തിയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഒന്ന് താഴേക്ക് നോക്കാൻ പറ്റൂല, ചെറിയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റൂല. നേരെ ഇങ്ങനെ നടക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവർക്ക് താഴെയാണ് സത്യം കിടക്കുന്നത്, അവരുടെ കാലിനോട് ചേർന്നാണ് സന്മാർഗം കിടക്കുന്നത്. പക്ഷെ അതൊന്ന് താഴ്ന്നു നോക്കാൻ അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റില്ല. അങ്ങനെയാണ് അവരായിട്ടുള്ളതെന്നാണ് യാ അല്ലാഹ്. ഇതില് രണ്ടാശയം വരുന്നുണ്ട്. ഒന്ന്, സത്യം മനഃപൂർവ്വം നോക്കാത്തവരാണ്. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ആളുകളാണ്, ഭയങ്കര അഹങ്കാരികൾ. അവർ തല ഇങ്ങനെ നടക്കുക, അവർ സത്യത്തിലേക്കൊന്നും താഴ്ത്തോട്ട് നോക്കൂല, സത്യത്തിലേക്കൊന്നും നോക്കൂല. അവർ അഹങ്കാരികൾ. ഞാനും എൻ്റെ ആളും, ഞാൻ വലിയ ആള് എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലബി തങ്ങൾ നബിയായതുകൊണ്ട് മാത്രം വിശ്വസിക്കാതിരുന്ന എത്ര എത്ര ഉഫാറുകൾ ഉണ്ടായിരുന്നു എന്നറിയോ മക്കത്ത്? അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവർ. അടുത്ത ആഴ്ച കൂടെ നോക്കിയാൽ നാം ആക്കി കൊടുത്തിരിക്കുന്നു. മിംബൈനി ഐദീഹിം സദ്ദൻ അവരുടെ മുമ്പിൽ ഒരു ഒരു മതിലാക്കി കൊടുത്തിരിക്കുന്നു. ഓമിൻ ഖൽഫിഹിം സദ്ദൻ അവരുടെ പിൻഭാഗത്തും മതിലുണ്ട്. ഫഅഗ്ഷൈനാഹും അങ്ങനെ അവരുടെ കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ അവർക്ക് കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കഴുത്തിലൊരു കുടുക്കിട്ടതുപോലെയാണ്, ചങ്ങല കിട്ടതുപോലെയാണ്, അത് താടിയല്ലി വരെ ഉയർന്നിരിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ നടക്കുകയുള്ളൂ. നിഷേധികൾ, സത്യനിഷേധികൾ, സത്യം അറിഞ്ഞിട്ടും നിഷേധിച്ച് കിടക്കുന്ന ആളുകൾ അവരിങ്ങനെ നടക്കുകയുള്ളൂ. അവർ നേരെ അതിലേക്ക് നോക്കൂല. ഇപ്പം നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് നോക്കിയാൽ ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥ ഉലമാക്കൾ പറയുന്നത് വ്യാജന്മാരുണ്ട് കേട്ടോ, അവരെ കുറിച്ചല്ല, യഥാർത്ഥ ഉലമാഅത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ കാണാം. ഇത് കാണുന്ന അവിശ്വാസികളായ മുസ്ലിമേതര ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ കാണുമ്പോഴും അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും. അതിങ്ങനെ അവരുടെ കഴുത്തിൽ ചങ്ങല കിട്ടതുപോലെ സത്യത്തിലേക്ക് മാത്രം അവർ നോക്കൂല, ബാക്കിയെല്ലാം അവർ കാണും.
വക്കിൽ സത്യം കാണുന്നവരുടെ മുമ്പിൽ ഒരു മറയിട്ടതുപോലെയാണ് യാ അല്ലാ. മുമ്പിലും പിന്നിലും സൈഡിലും ഒക്കെ ഒരു ഒരു മതിൽ കെട്ടിയതുപോലെ അവർക്ക് സത്യം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ട് നിൽക്കുകയാണ്. വജഅൽന, നാം അങ്ങനെ ആക്കി കൊടുത്തിരിക്കുന്നു എന്ന് റബ്ബുൽ ആലമീൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ് യാ അല്ലാ. അപ്പൊ ഇതാണ് മെറ്റഫോറിന്റെ ഒരു അവതരണം എന്ന് പറയുന്നത്. ഖുർആനിന്റെ മനോഹരമായ ഉപമയുടെ ഒരു അവതരണമാണത്. മറ്റൊരു ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ആയച്ചിറങ്ങുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അബൂ ജഹൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഹലഫ്തു, ഞാൻ സത്യം ചെയ്തു പറയുന്നു അല്ലേ, ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തു പറയാണ്. ലഇൻ റഅയ്തു മുഹമ്മദൻ യുസല്ലി ലഉറബ്ബിഹന്ന റഅസഹു ബിൽഹജ്ർ. യാ അല്ലാഹ്, മുഹമ്മദ് എങ്ങാനും നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ തല അടിച്ച് ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞിട്ടൊരു കല്ലെടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. ആര്? അബൂ ജഹൽ. അങ്ങനെ കഅബാലയത്തിന്റെ അടുക്കൽ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നിസ്കരിക്കാൻ വരികയാണ്. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല, ആർക്ക്? നമുക്ക് നിർബന്ധമല്ല, ഉമ്മത്തിന് നിർബന്ധമായിട്ടില്ല. പക്ഷെ നബിമാർക്ക് നിർബന്ധമായ ചില നിസ്കാരങ്ങളുണ്ട്. ഹബീബ് ആയച്ചങ്ങൾ നിസ്കരിക്കാൻ വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എറിയാൻ വേണ്ടിയിട്ട് അബൂ ജഹൽ ഇങ്ങനെ കല്ലെടുക്കുന്നുണ്ട്. ആ കല്ല് എറിയാൻ വേണ്ടി എടുത്തപ്പോഴേക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു. ആ ഒട്ടിപ്പിടിച്ചത് കഴുത്തിലൊരു ചങ്ങല കിട്ടതുപോലെ താടിയെല്ലിലേക്ക് ഇങ്ങനെ ആ കല്ലിങ്ങനെ ചേർന്ന് നിൽക്കാൻ അവനെ കൊണ്ട് എറിയാൻ പറ്റുന്നില്ല. അതാണ് ഇന്ന ജഅല ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. യാ അല്ലാ, അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങല വെച്ചിരിക്കുന്നു, ചങ്ങല കെട്ടുകളുണ്ട്. അതവരുടെ താടിയെല്ലുകൾ വരെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് ഇങ്ങനെ തല ഉയർത്തി നടക്കാനേ പറ്റുന്നുള്ളൂ, എറിയാൻ പറ്റുന്നില്ല. കൈ അങ്ങനെ അങ്ങ് സ്റ്റക്കായിപ്പോയി. അബൂ ജഹൽ തിരിച്ചു വന്നു. അപ്പോഴാണ് മറ്റൊരു മനുഷ്യന് വലീദുവിന് മുഗൈറ, ഞാൻ അറിഞ്ഞോളാം, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ പോകാം. വലീദുവിന് മുഗൈറ എറിയാൻ ചെന്നപ്പോഴേക്കും ഫഅമല്ലാഹു ബസറ, അവന്റെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു റബ്ബുൽ ആലമീൻ എടുത്തു കളഞ്ഞു. അതാണ് وجعلنا من بين ايديهم سدا ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون. ايه فاغشيناهم അവരുടെ കാഴ്ചകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എടുത്തു കളഞ്ഞു. അവന്റെ കാഴ്ചകൾ എടുത്തു കളഞ്ഞു, അവന് മുത്തനബിയെ കാണാൻ പറ്റുന്നില്ല, അവനും തിരിച്ചു വന്നു. പിന്നെയോ മൂന്നാമത്തെ ആളാരാണ്? മൂന്നാമത്തെ ഒരു മനുഷ്യനും കൂടെ പോവാണ്. അയാൾ ചെന്നു. അളച്ചെന്നത് എങ്ങനെയാ? ചെന്നിട്ട് പേടിച്ചിട്ട് ബാക്കിലേക്ക് ഓടി, ഈ പിന്നിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. തിരിഞ്ഞിട്ടല്ല, ഇങ്ങനെ നേരെ ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്നത് പോലെ ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടി വരികയാണ്. പേടിച്ച് ഓടി വന്ന് ബോധം കെട്ടുപോവാണ്. ബോധം വീണപ്പോ മനുഷ്യനോട് ചോദിച്ചു, എന്താ പറ്റിയത്? ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ ചെല്ലുമ്പോ മുമ്പിൽ ഭീമാകാരനായ ഒരു ഒട്ടകം, അങ്ങനെ അത്ര വലിയൊരു ഒട്ടകത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടുത്തേക്ക് ചെന്നാൽ ആ ഒട്ടകമെങ്ങാനും എന്നെ വിഴുങ്ങിക്കളയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നിലേക്ക് ഭയം ഓടിപ്പോയി. യാ അല്ലാ എന്ന് ചിന്തിച്ചോക്കെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങുന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അള്ളാഹു ഉണ്ടാകും. അതാണ് ഇന്ന ജഅൽന ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ഷൈനാഹും ഫഹും ഇറങ്ങുന്നത്. ഹബീബായ തങ്ങൾ ദീൻ പറഞ്ഞപ്പോ ഇതിനൊക്കെ നിഷേധിച്ച് മുത്തനബി തങ്ങൾ ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്നൊക്കെ അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ നശിച്ചും പോയിട്ടുണ്ട്. ഒരിക്കല് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കഅബാലയത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു ജമീല ഓടി വരുന്നത്. ആരാണ് ഉമ്മു ജമീൽ? അബൂലഹബിന്റെ ഭാര്യയാണ്. ഓടി വരാൻ കാരണമുണ്ട്, കയ്യിലൊരു കല്ലും പിടിച്ചിട്ടുണ്ടാവരണേ. എവിടെ അബൂബക്കർ? എവിടെ ഐന ഹബീബിക്? ഐന സാഹിബിക്? ഐന സാഹിബിക്? നിന്റെ കൂട്ടുകാരൻ എവിടെ അബൂബക്കറെ? നിന്റെ കൂട്ടുകാരൻ എവിടെ? മനുഷ്യനെ ഞാൻ കാലിലെടുത്തെറിഞ്ഞ് പൊട്ടിക്കുവാൻ്റെ തല എന്നാ പറയണേ. അല്ലാ, അപ്പോ എന്താ കാരണം? എന്താ കാരണം? സമിഅതു അന്നഹു ഹജാനി, ആ മുഹമ്മദ് എന്നെ ചീത്ത പറഞ്ഞെന്ന് ഞാൻ കേട്ടല്ലോ. അതായത് തബ്ബത്യത അബീ ലഹബിൻ വച്ചബ് എന്ന് പറയുന്ന ആയത്ത് സൂറത്ത് ഇറങ്ങുന്നുണ്ട്. അതിൽ വമ്ര അത്തുഹു, അവൻ്റെ ഭാര്യയും നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞല്ലോ മുഹമ്മദ് എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ മഹാനായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇല്ല ഇല്ല, എൻ്റെ കൂട്ടുകാരൻ നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂട്ടുകാരനല്ല നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത്, ആരാണ്? അള്ളാഹു ആണ്. അത് പറഞ്ഞില്ല.
പക്ഷെ ഇത് സത്യമാണല്ലോ, ഒരു ഹിക്മച്ചാണ്. എന്റെ കൂട്ടുകാരെ നിശ്ചയമായിട്ട് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. ഏതായാലും പറഞ്ഞേക്ക്, മുഹമ്മദിനോട് പറഞ്ഞേക്ക്, ആന സയ്യിദത്തു നിസാഇ ഖുറൈശ്, ഞാൻ ഖുറൈശി പെണ്ണുങ്ങളുടെ ഒക്കെ നേതാവാണ്, നീ മുഹമ്മദിനോട് പറഞ്ഞേക്ക് എന്നോട് കളിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പെണ്ണ് തിരിച്ചുപോയി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, അല്ല എന്റെ ഇപ്പുറത്തല്ലേ മുത്തിനബി ഇരിക്കണം, റസൂലുള്ളാഹിനെ അവള് കണ്ടില്ലേ, എന്നോടാണല്ലോ ചോദിച്ചത്, പക്ഷെ കണ്ടില്ല. അള്ളാഹിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, ഇതെന്തൊരു അത്ഭുത നബിയെ, അങ്ങേ അവള് കണ്ടില്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ പറയുന്നുണ്ട്, ഓ അബൂബക്കർ, എന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മാലാഖമാർ മറയിട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഫലം ചറണി, അവളെന്നെ കണ്ടിട്ടില്ല, ഫലം ചറാനി, അവളെന്നെ കണ്ടിട്ടില്ല, അവളെന്നെ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ കണ്ണിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ കാഴ്ചയെ മറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ഉപമയും കൂടെയാണ്. ഉപമയാകുന്ന എങ്ങനെയാണ്, ഈ സത്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതെ നിഷേധിച്ച് നടക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അല്ലാഹു മറയിട്ടിട്ടുണ്ട്. അവർക്കൊരിക്കലും സത്യത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല, സത്യത്തിലേക്ക് അവരൊരിക്കലും കടന്നു വരില്ല. അവർക്ക് വലിയ അദാബാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ചുരുക്കുകയാണ്, ഇത്രയും മതി. ഒന്ന് ആയത്ത് ആശയങ്ങളൊക്കെ ഒന്ന് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ, യാസീനായ നബിയേ, വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും അങ്ങ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ പെട്ടവരാണ്. അതായത് അന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് നബിയല്ല എന്ന് പറഞ്ഞവരോട് അല്ല പറയാണ്, അങ്ങ് അങ്ങ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ പെട്ടവരാണ്. അങ്ങ് ആദ്യത്തെ നബിയല്ല, ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അങ്ങ് ആ പ്രവാചകന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് ചൊവ്വായ പാതയിലാണ് നബിയെ. തൻസീലൽ അസീസിർ റഹീം, മാന്യനും പ്രതാപിയുമായ അള്ളാഹുവിൽ നിന്ന് തൻസീൽ ഘട്ടം ഘട്ടമായി ഇറങ്ങിയതാണ് ഖുർആൻ. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു ജനതയെ, ഒരു ജനതയ്ക്ക് താക്കീത് കൊടുക്കാൻ അവരുടെ പൂർവ്വപിതാക്കൾക്കും താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ അശ്രദ്ധവാന്മാരായി കഴിയുന്നു നബിയെ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, അവരിൽ മിക്ക ആളുകളുടെ, അവിശ്വാസികളിൽ മിക്ക ആളുകളുടെയും കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വചനം പുലർന്നിരിക്കുന്നു, എന്തൊക്കെ ചെയ്താലും അവർ വിശ്വസിക്കുന്നില്ല നബിയെ, വിശ്വസിക്കില്ല നബിയെ. ഇന്ന ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലക്കെട്ടുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്, ആ ചങ്ങലക്കെട്ടുകൾ അവരുടെ താടിയിൽ വരെ ഉയർന്നിരിക്കുന്നു. മാത്രമല്ല തന്മൂലം അവർ തല ഇങ്ങനെ നേരെ പിടിച്ചാണ് നടക്കുക, അവർക്ക് സത്യം കാണാൻ കഴിയില്ല. അവരുടെ മുമ്പിലും പിന്നിലും മറ്റ് ഇതര ഭാഗങ്ങളിലൊക്കെ മതിൽക്കെട്ടുകളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചയെ മൂടിയിരിക്കുന്നു, അവർക്ക് കാണാൻ കഴിയില്ല, അവർക്ക് സത്യം കാണാൻ പറ്റില്ല. സത്യത്തെ നിഷേധിച്ച് നടക്കുന്ന മനുഷ്യൻ ഒരിക്കലും സത്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഞാൻ മാത്രമാണ് ശരിയെന്നുള്ള ബോധ്യത്തിൽ അപകടം പിടിച്ച ഏറ്റവും മോശമായ മനസ്സിൽ നിൽക്കുന്ന മനുഷ്യർ, ഇവർക്കൊരിക്കലും സത്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. സത്യം കണ്ടിട്ടും കേട്ടിട്ടും പോലും അവർക്കത് രുചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. യാസീൻ്റെ രസം അറിയണമെങ്കിൽ അകത്തേക്ക് വരണം. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ഖുർആനികമായ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ, ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമാകുന്ന, വിശുദ്ധ റമദാനും അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാച്ചുകളിൽ നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി റാഹത്തുള്ള ജീവിതം നൽകി കരുണക്കടലായ റബ്ബു തമ്മെ അനുഗ്രഹിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمه الله وبركاته